ഹലോ, എന്നാണ് വിശേഷം? നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ശർക്കര പോപ്കോൺ, അതായത് ചക്കര പോപ്കോൺ ആണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാഷയല്ല ഉപയോഗിക്കുന്നത്. ഭയങ്കര നഷ്ടമാണ് ഞാൻ നോക്കിയിട്ട്. 13 ഗ്രാമോ അങ്ങനെ എന്തോ നമുക്ക് 15 രൂപ 30 രൂപ എന്തോ വിലയുണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ലൂസ് കോണാണ്. ഉണ്ടോ? നമ്മൾ കടയിൽ നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു സ്റ്റിക്കിലായിട്ട് കിട്ടുമല്ലോ, അതിൻ്റെ ആ ചോളച്ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ടല്ലോ, അതല്ല, അത് ശകലം അത് പച്ചയാണ്. അതിനെ ഉണക്കിയെടുത്ത സാധനമാണ് ഇത്. ഇതിന് 1 കിലോയ്ക്ക് 125 രൂപ വരെയുള്ളൂ. അത് 100 ഗ്രാമിന് 12 രൂപ 50 പൈസ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് 10 ഗ്രാമോ 13 ഗ്രാമോ അങ്ങനെ എന്തോ ആണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ എന്തൊരു ലാഭമാണ് എന്ന് ആലോചിച്ച് നോക്ക്. ഇഷ്ടം പോലെ അതിന് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അവർ കടയിലെ നമ്മൾ ഈ 30 രൂപ വാങ്ങുന്ന സാധനത്തിന് നമ്മൾ കണക്ക് നോക്കുമ്പോൾ 2 രൂപയ്ക്ക് അകത്തെ നമുക്ക് വില വരുന്നുള്ളൂ. 2 രൂപയ്ക്ക് അകത്ത് നമുക്ക് ഇതിന് വില വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സാധാരണ എന്ത് ചെയ്യും ആളുകൾ, ഇത് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട്. ഇതല്ല, ഇതിൻ്റെ പച്ച പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട്. അത് ഓരോന്നും താഴെ പോകുന്നു തുടങ്ങി. ആ അപ്പം നമുക്കിത് വെച്ചിട്ട് പോപ്കോൺ ഉണ്ടാക്കാം. നല്ല കിടിലം ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കുക്കർ ഉണ്ടല്ലോ വീട്ടിൽ, കുക്കർ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം. പിന്നെ വേണ്ടത് ശർക്കര വേണം, പിന്നെ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും മതി. ഒന്നെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ മതി. ഇപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് വെച്ചാക്കത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ് കേട്ടോ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. കുക്കറിൻ്റെ ഫിസിൽ അല്ലെങ്കിൽ ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം അങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഓയിൽ ഒരു കുറച്ച്, ഒത്തിരിയും വേണ്ട, ഒരു കുറച്ച് ഒഴിച്ച് നോക്കാം. ഇതിലേക്ക് നമ്മൾ സ്വീറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിലും ശക്കല ഉപ്പിടുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശക്കല ഒരു നുള്ള ഉപ്പിട്ടു, അതായത് എണ്ണയും ഒപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പം സാൾട്ട് പോപ്കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണയും ഉപ്പും കൂടെ ആദ്യം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിനകത്ത് നിന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇത് നമ്മൾ സാൾട്ട് അല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ഇത്ര ഇടാൻ പോകുന്നത് കണ്ടോ, ഇത്ര ഇടാൻ പോകുന്നത് ഇച്ചിരി വേണം. ആ ഇത്രയും പോത് നമ്മൾ ഇതിനകത്ത് ഇടുവാണേ. ചോളത്തിൻ്റെ ഇതാണ്, ഇച്ചിരി കൂട്ടേക്കാം, ഇച്ചിരി കൂട്ടേക്കാം. ഇതിനടുത്ത് ഇങ്ങനെ അങ്ങ് പറിച്ചു വെക്കണം. എന്നിട്ട് ഒന്നിങ്ങനെ കുലുക്കണം, തവിയിട്ട് കുലുക്കാൻ നിൽക്കില്ല. കാരണം ഇത് പൊട്ടാൻ തുടങ്ങിയാൽ പറ പറ എന്ന് പൊട്ട്, നിങ്ങൾക്ക് അറിയാലോ സാധാരണ വീട്ടിലുണ്ടാക്കുന്നില്ല, എൻ്റെ കവർ വാങ്ങിച്ചിട്ട് പൊട്ടാൻ തുടങ്ങിയാൽ പറ പറ പൊട്ടും. അതുകൊണ്ട് ദിനം ഇങ്ങനെ ഇങ്ങനെ പാത്രം ഇതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കി വെക്കണം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പം പടപടയിൽ നിന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഇത് ചേർക്കണമല്ലോ, അപ്പോൾ അതിനുള്ള സാധനം ഉണ്ടാക്കാവേ. ഉണ്ടോ, പൊട്ടിത്തുടങ്ങി സൗണ്ട് കേൾപ്പിച്ച് തരാം. ഉണ്ടോ, പൊട്ടുന്നുണ്ടോ അതിനകത്ത് കിടന്ന്? ആ ബോംബ് പൊട്ടുന്നല്ലോ, പൊട്ടുന്നു. അപ്പം നമുക്ക് അതവിടെ കിടന്ന് പൊട്ടട്ടെ. ഈ ഇച്ചിരി കുറച്ച് വെക്കാം. നമുക്ക് ശർക്കര ഉണ്ടാക്കട്ടെ. ഇത് ശർക്കര, ശർക്കര എന്നെല്ലാവർക്കും അറിയാമല്ലേ. ഞാൻ ഇച്ചിരി ശർക്കര എടുത്തിട്ട്, എത്ര സ്വീറ്റ് വേണം നിങ്ങൾക്ക് അത്രയും ശർക്കര ചേർക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ശർക്കര എടുത്തുള്ളൂ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ, കാണാനൊന്നുമില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഇതിനാക്കിയേ. ഇനി നമുക്ക് ആ ഇവനോട് പൊട്ടൽ തീർന്നു, പൊട്ടൽ തീർന്നപ്പോൾ നമ്മൾ എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിക്കാം. എന്നിട്ട് ഇവനെ അങ്ങ് മാറ്റി വെക്കാം. കാരണം ഇപ്പം തുറക്കരുത്, തുറന്നു കഴിഞ്ഞുണ്ടല്ലോ ചിലപ്പം പൊട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ പൊട്ടിങ്ങനെ ഫേസിലേക്ക് തിരിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയേ. ഞാൻ എന്താ ഇങ്ങനൊരു ചട്ടി എടുത്തു, നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കണ്ടേ, ഉരുക്കാനായിട്ട് ശർക്കര എടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ശർക്കര ഇട്ടു. എത്ര മധുരം വേണോ കോണിന് അത്രയും ശർക്കര ഇടാം. ഞാനിപ്പം ഒരു മിനിമത്തിന് ഇടുന്നുള്ളൂ.
എന്നിട്ട് ഇതിലൊരു തുള്ളി വെള്ളം ഇതിലൊരു ശകലം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ആ ഒന്ന് ഇതാക്കുക ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശകലം വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ലൂസാ കട്ടയെന്ന് പൊട്ടിച്ചെടുക്കണം അങ്ങനെ കൈ കൊണ്ട് ആക്കിയെടുത്തു ഇനി ഇതിനെ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു നുള്ള് ഓയിൽ ശകലം തുള്ളി ഓയിൽ ഇതിനുമേലിൽ കൂടെ ശകലം രണ്ട് മൂന്ന് തുള്ളി ഒരു തുള്ളിയിൽ രണ്ട് മൂന്ന് തുള്ളി ഓയിൽ ഇതിനകത്ത് ഒഴിക്കണം ഒഴിച്ചിട്ട് ഇവനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്തെങ്കിലും ചെറിയ ചെറിയ തരി ഇനിയും കിടപ്പുണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ കളഞ്ഞ് 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 ഇങ്ങനെ ഇളക്കണം ഇളക്കി ശകലം കൂടെ തീയൊന്ന് കൂട്ടി വെക്കാം ഇങ്ങനെ ഇളക്കി 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 അവൻ്റെ നമ്മുടെ പോപ്കോണിൻ്റെ പൊട്ടൽ തീർന്നിട്ടുണ്ട് അവിടെ നമുക്ക് പോപ്കോൺ കണ്ടേ നമ്മുടെ പോപ്കോൺ ഉണ്ടോ അത് പോപ്കോൺ കിടപ്പുണ്ട് ഇനി ഇവിടെ ഇതിങ്ങനെ അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കണം കേട്ടോ ഇളക്കി 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 കുറച്ചാകുമ്പോൾ ഇങ്ങനെ നിർത്ത് ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒട്ടൽ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ നല്ല ഒട്ടൽ വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാവ് ആവുന്നത് പാവ് അല്ല പാവ് ശർക്കര പാവാവുന്നത് കറക്റ്റ് നല്ല ഒട്ടൽ വരുമ്പോഴാണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കണം അല്ല കറക്റ്റ് ഇതായോ എന്നുള്ളത് കൈവുള്ളല്ലേ ആ അതാ കൈപുള്ളി ആയിട്ടുണ്ട് പിന്നെ സൗകര്യം ഓഫാക്കണേ ഓഫാക്കിയിട്ട് കുറേ എടുത്ത് ഇങ്ങനെ ഒഴിക്കണം ഇളക്കണം ഇങ്ങനെ ദേഹത്തോട്ട് തിരക്കിൽ നല്ല ഉള്ളി പോകും അമ്മാതിരി ചൂടാണേ അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ തുളുമ്പിച്ച് ഒഴിക്കണം ഇളക്കണം തുളുമ്പിച്ച് ഒഴിക്കണം ഇടയ്ക്ക് നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം ഒഴിക്കണം ഈ സാർ തിരച്ചൊക്കെ പോകുന്നു കേട്ടോ ആരെ പോയി അയ്യോ ഒന്ന് കഴിച്ചു നോക്കാം കൊടുക്കട്ടോ അച്ഛൻ നോക്കളെ ഇങ്ങനെ ഇളക്കി നമ്മുടെ പോപ്കോൺ റെഡിയായി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ ഇതിനകത്ത് ഇച്ചിരി ശർക്കര പാനി മിച്ചമുണ്ട് കേട്ടോ അത്രയും മധുരം മതി അതുകൊണ്ടാണ് ഇട്ടത് എത്ര ഇട്ടാലും അത്രയും കളറും കിട്ടും എന്തുകൊണ്ട് മധുരം കിട്ടും നമുക്കിത് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാവേ കണ്ടോ കണ്ടോ ഇഷ്ടം പോലെ പോക്കോൺ ഇത് രണ്ട് രൂപയ്ക്കകത്ത് പോലും നമുക്ക് ചിലവ് വരുന്നില്ല ആണോ ഒടുക്കുന്ന ടേസ്റ്റ് നമ്മളാ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് ഇന്നിപ്പം സൺഡേ അല്ലേ ഇന്നിപ്പം ഈ കോൺ വാങ്ങാൻ പോകാൻ പറ്റില്ല അപ്പം നാളെ തന്നെ ഈ കോൺ വാങ്ങിച്ചിട്ട് ഉറപ്പായിട്ടറിയാം യമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് യമ്മി ആ ശർക്കരയുടെ ഉണ്ടോ ഒരു നല്ല അത് ഉണങ്ങാത്തതുകൊണ്ടാണ് കേട്ടോ ശർക്കരയുടെ ഒരു ഉണങ്ങി കഴിയുമ്പോൾ ഈ ഇതുണ്ടല്ലോ ഇപ്പം നമ്മൾ നേരത്തെ ആ കാണിച്ചൊരു പശമില്ല നമുക്ക് മാറി ശകലം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തണുക്കാതെ ഞാൻ കഴിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത് ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസം
അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഹൈബർടെക് ബൈ ബിലേരി ശിവദാസ്. ഞാനത് കഴിച്ചെടുക്കട്ടെ, ചെറുക്കനും കൊണ്ട് കൊടുക്കാം.